السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ചില സംശയങ്ങൾ ചോദിക്കപ്പെടുമ്പോഴാണ് ചില വിഷയങ്ങളെ സംബന്ധിച്ച് നാം ഇവിടെ ക്ലാസ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പഠന രൂപത്തിൽ നാം അവതരിപ്പിക്കുന്നത്. ഇതിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, സ്ത്രീകൾക്ക് അഭ്യാസങ്ങൾ, കളരി പോലുള്ള അഭ്യാസങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്ത് എന്ന്. നമുക്ക് ആ വിഷയ സംബന്ധമായി അല്പമൊന്ന് മനസ്സിലാക്കാം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നു, ലാ സബഖ ഇല്ലാ ഫി നസ്ലിൻ ഔ ഖുഫിൻ ഔ ഹാഫിൻ. മത്സരം അമ്പയത്തിലും ഒട്ടകത്തിലും കുതിരയിലുമല്ലാതെയില്ല. മത്സരം നടത്തൽ അമ്പയത്ത് മത്സരം, ഒട്ടകത്തെ ഓട്ടിക്കൊണ്ട് മത്സരം, കുതിരയോട്ട മത്സരം, ഇത് ജായിസാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. എന്താണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, വത്തജൂസുൽ മുസാബഖത്തു അലൽ ഫീലി വൽ ബഗലി വൽ ഹിമാരി അലൽ മദ്ഹബി. പ്രബലമായ അഭിപ്രായമനുസരിച്ച് ആനയുടെ മേലിലും ഗോവർ കഴുതയുടെയും കഴുതയുടെ മേലൊക്കെ മത്സരം നടത്തൽ ജായിസാവും. സഹീഹുൽ ബുഖാരിയുടെ ഷറഹായ ഇർഷാദുസ്സാരി എന്ന കിതാബ് 5-ാം ഭാഗം 79-ാമത്തെ പേജിൽ ഈ വിഷയം പറഞ്ഞതായി കാണാം. എന്നാൽ നമുക്ക് കർമ്മശാസ്ത്രത്തിൻ്റെ വിധി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് നമുക്കല്പം നോക്കാം. കുതിര പോലത്തതിൻ്റെ മേൽ മത്സരം നടത്തൽ, അമ്പയത്ത് മത്സരം നടത്തൽ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തെളിവ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻഫാലിൽ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ്. വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ, നിങ്ങൾ അവർക്ക് ശക്തിയാൽ സാധിക്കുന്നതൊക്കെ ഒരുക്കി വെക്കുക, അഥവാ പോരാട്ടത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി അതിന് സന്നദ്ധരാവാൻ, ശക്തി സംഭരിക്കാൻ ആവശ്യമായ നിങ്ങൾക്ക് കഴിയുന്നത് എന്തൊക്കെയുണ്ടോ അതുകൊണ്ട് നിങ്ങളൊരുങ്ങണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിനുശേഷം ഇത് ഇജ്മാഉകൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇവിടെ ശക്തി സംഭരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചു നമ്മെ പഠിപ്പിച്ചു. സ്വഹ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസറഹ, ശക്തി എന്നതുകൊണ്ട് ഇവിടെ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ബിറമ്മി അമ്പയത്താണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മുന്തിയ ഇനം കുതിരയുടെ മേൽ മത്സരം നടത്തിയതായി സ്വഹീഹായ ഹദീസുകളിൽ വന്നു വരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, കുതിര പോലുള്ള അമ്പയത്ത് പോലുള്ള മത്സരങ്ങൾ പോരാട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട്
അഥവാ ഇസ്ലാമിക രാജ്യത്തേക്ക് കടന്നാക്രമണം നടത്തുന്ന ശത്രുക്കളായ ആളുകളോട് പോരാട്ടം നടത്താൻ, അതിന് സന്നദ്ധരാവാൻ, അതുപോലെ അക്രമികാരികളെ അക്രമികളോട് നേരിടാൻ, അതുപോലെ വഴി വെട്ടിപ്പിടിക്കുന്ന കൊള്ളക്കാരായ ആളുകളോട് നേരിടാൻ വേണ്ടി ഇവ പോലുള്ള കാര്യങ്ങൾ പഠിക്കൽ സുന്നത്തൻ. അത് സുന്നത്താണ്. ആർക്ക് സുന്നത്ത്? ലിർജാലിൽ മുസ്ലിമീന, മുസ്ലിമികളായ പുരുഷന്മാർക്ക് സുന്നത്താണ്. കാരണമെന്താ? ഇത് ജിഹാദ് കൊണ്ട് ഒരുങ്ങാനാണ്, അതുപോലെ അക്രമികളോട് നേരിടാനാണ്, അതുപോലെ തന്നെ വഴിവെട്ടിപ്പിടിക്കുന്ന കൊള്ളക്കാരായ അന്യായമായി കവർച്ച നടത്തുന്ന ആളുകളോട് നേരിടാനാണ്. ഇതൊക്കെ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തിയിട്ടും മറ്റും അതിനുവേണ്ടി അഭ്യാസങ്ങളും മറ്റും നടത്തി സന്നദ്ധരാവാൻ, അതിന് നല്ല ശക്തി സംഭരിക്കാൻ, അത് സുന്നത്തായ കാര്യമാണ്. അത് പുരുഷന്മാർക്കാണ്. അതേസമയം സ്ത്രീകൾക്കോ ഇജടകൾക്കോ ഇത് സുന്നത്തില്ല. കാരണം അവർ ഇതിന് ഒരുങ്ങാൻ, ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവർ അതിന് അർഹരും അല്ല. അപ്പോൾ ഈ മത്സരം നടത്തൽ സമ്പത്ത് വെച്ചുകൊണ്ടാണെങ്കിൽ അവർക്ക് ഹറമാണ്. അങ്ങനെയാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ തുഹ്ഫ ഒൻപതാമത്തെ വാള്യം 397-ാമത്തെ പേജിൽ പറയുന്നതായി കാണുന്നത്. എന്നാൽ അവിടെ ഇമാം സൈമരി റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ തജൂസുൽ മുസാബഖത്തു ബൈന റജുലിൻ വമ്റഅത്തിൻ, ഒരു പുരുഷനും സ്ത്രീയും ഇവർക്കിടയിൽ മത്സരം നടത്താൻ പറ്റുമോ? പറ്റുകയില്ല, ജായിസല്ല. ഏതുപോലെ രണ്ട് സ്ത്രീകൾക്കിടയിൽ മത്സരം നടത്താൻ ജായിസല്ല എന്നതുപോലെ തന്നെ. എന്നാൽ അവിടെ നമുക്ക് സംശയമായി വരുന്ന മറ്റൊരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുമായിട്ട് മത്സരം നടത്തിയതായിട്ട് ഹദീസിൽ കാണുന്നുണ്ടല്ലോ എന്നത്. അതിന് അവിടെ പ്രബലമായ അഭിപ്രായം ആ നടത്തിയത് പകരമൊന്നും സ്വീകരിക്കാതെ ആയിരുന്നു എന്നാണ്. അങ്ങനെ പകരമൊന്നും സ്വീകരിക്കാതെയാണ് ഇത് നടത്തുന്നതെങ്കിൽ ഇത് ജായിസാണ്. അതേസമയം അവിടെ ശ്രദ്ധിക്കണം, ജായിസാകാനുള്ള മാനദണ്ഡം എന്താണ്? അനുവദനീയമാകണമെങ്കിൽ ആ മത്സരം നടത്തൽ അതിൽ പുരുഷന്മാരോട് യാതൊരുവിധ സാദൃശ്യതയും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പുരുഷന്മാരോട് സാദൃശ്യപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ അത് ഹറാമായി മാറും എന്ന് ഹാഷിയത്തുൽ ജമൽ, ജമലി 5, 5-ാം ഭാഗം 280-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുമായി മത്സരം നടത്തിയത് അത് ആ കാര്യം പകരമൊന്നും സ്വീകരിക്കാതെ മത്സരം നടത്തൽ അത് ജായിസാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അവിടെ നമ്മോട് പറഞ്ഞു ഇമാമിങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ ഇതുപോലുള്ള മത്സരങ്ങളും മറ്റും നടത്തി നാം അതിന് വേണ്ടി ശക്തി സംഭരിക്കൽ, അത് സുന്നത്താണെന്ന് പറഞ്ഞത് പുരുഷന്മാർക്കാണ്. അപ്പോൾ ജിഹാദ് എന്ന ലക്ഷ്യത്തോടു കൂടെയാണെങ്കിലാണ് അത് സുന്നത്താകുന്നത്. അതേസമയം ജിഹാദ് പോലുള്ള ലക്ഷ്യങ്ങളല്ല എങ്കിൽ, വെറുതെയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളൊക്കെയാണെങ്കിൽ അത് അനുവദനീയമാണ്. അതേസമയം അവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്, കൊള്ള നടത്തുക, മറ്റുള്ളവരിൽ നിന്ന് ബലാത്കാരമായി പിടിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അടിച്ചമർത്തുക, അന്യായമായി അടിച്ചമർത്തുക പോലുള്ള ഹറാമായ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം അഭ്യാസങ്ങളും മറ്റും നടത്തുന്നതെങ്കിൽ അത് ഹറാമാണ് എന്ന് ഇമാം ബുജൈരിമി റഹിമഹുള്ള അവിടുത്തെ 4-ാമത്തെ ഭാഗം 310-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. എന്നാൽ ഇതിപ്പോൾ അമ്പെയ്ത്ത് മത്സരവും അതുപോലെ തന്നെ കുതിരയോട്ടവും മുട്ടകോട്ടവും ഒക്കെ അല്ലെയാണ് പറഞ്ഞത്.
അതേസമയം മിൻഹാജിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, വകദ മസാരിഖു, ഇപ്രകാരം തന്നെയാണ് ചെറിയ കുന്തങ്ങളെ കൊണ്ടുള്ള മത്സരങ്ങളും, അതുപോലെ കുന്തങ്ങൾ, അതുപോലെ കല്ലുകൾക്കുണ്ട് എറിയൽ, അത് കൈകൊണ്ടോ മറ്റു തെറ്റാലി ഉപയോഗിച്ചുകൊണ്ടൊക്കെ എറിയുന്ന ഏറു മത്സരം. അതുപോലെ തന്നെയാണ് വകുല്ലു നാഫിഉൻ ഫിൽ ഹർബി, പോരാട്ടത്തിൽ ഉപകാരപ്പെടുന്ന എല്ലാം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പോരാട്ടത്തിൽ ഉപകാരപ്പെടുന്നതല്ലേ ആണ്. അതിന് പുറമേ ഖത്തർ ദീദി ബി സുയൂഫി, വാൾപയറ്റ് നടത്തുക, വരിമാഹി, കുന്തങ്ങളെ കൊണ്ടുള്ള പയറ്റുകൾ നടത്തുക, ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ, ഇതൊക്കെ പ്രബലമായ അഭിപ്രായമനുസരിച്ച് സുന്നത്താണെന്ന് വരും. പക്ഷെ ഇതൊക്കെ തുഹഫ 9398 പേജിൽ പറഞ്ഞതായി കാണാം. എന്തായാലും ജിഹാദിന് ഒരുങ്ങുക, അതുപോലെ തന്നെ ഇമാം ഷർവാനി പറഞ്ഞതുപോലെ അക്രമികളോട് പോരാടാൻ, വഴിവെട്ടിപ്പിടിക്കുന്ന കൊള്ളക്കാരായ അക്രമികാരികളോട് നേരിടാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സുന്നത്താകുന്നത്. അപ്പോൾ പോരാട്ടം പോരാട്ടം എന്നത് സ്ത്രീകൾക്ക് ഉണ്ടോ? ഇല്ല. നിങ്ങൾ നോക്കൂ, ഷർഹുൽ മുഹദ്ദബ് 19 വാള്യം 270 പേജിൽ പറഞ്ഞത് നോക്കൂ, വലാ യജിബുൽ ജിഹാദു അലൽ മർആ, സ്ത്രീയുടെ മേൽ ജിഹാദ് നിർബന്ധമില്ല. എന്തേ കാരണം? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ജിഹാദ്, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിഹാദിനെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പോൾ ഫഖാല, അവിടുന്ന് പറയുന്നു, ജിഹാദുകുൻ അൽ ഹജ്ജു, ഓ സ്ത്രീകളെ, നിങ്ങളുടെ ജിഹാദ് ഹജ്ജാണ്. നിങ്ങൾ ചിന്തിക്കൂ, സ്ത്രീകളുടെ ജിഹാദ് ഹജ്ജാണ്. അല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിൽ കാണാം, ഔ ഹസബുക്കുൻ അൽ ഹജ്ജു, നിങ്ങൾക്ക് ഹജ്ജ് തന്നെ മതി, മറ്റൊരു ആയുധം വെച്ചുകൊണ്ടുള്ള പോരാട്ടം വേണ്ട എന്ന്. മാത്രമല്ല, ഈ ഹദീസാണ് അതിൻ്റെ സ്ത്രീകൾക്ക് ജിഹാദ് നിർബന്ധമില്ല എന്നും, മാത്രമല്ല ജിഹാദ് എന്നത് പോരാട്ടമാണല്ലോ, പോരാട്ടം എന്നത് സ്ത്രീകളോട് പോരാട്ടം നടത്തപ്പെടേണ്ടതില്ലല്ലോ, അവർ പോരാടേണ്ടതും ഇല്ല, അവർ പോരാട്ടം നടത്തപ്പെടേണ്ടതും ഇല്ല. അതുകൊണ്ട് തന്നെ ഷർഹുൽ മുഹദ്ദബിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു 19 വാള്യം 270 പേജിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞതായി കാണാം. മാത്രമല്ല, കുട്ടിക്കും ഭ്രാന്തനും ജിഹാദ് നിർബന്ധമില്ല. കാരണമെന്ത്? അവർ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവരല്ല. അപ്പോൾ ജിഹാദ് നിർബന്ധമാകുന്നത് അത് തന്നെ സാമൂഹ്യ ബാധ്യതയായി മാറുന്നത്, അത് യുദ്ധത്തിന് വേണ്ട ആയുധം, ചെലവ്, ആരോഗ്യം, ഇവയെല്ലാം കൊണ്ടും കഴിവുള്ള സ്വതന്ത്രനായ പുരുഷനായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനുമാണ് ഇത് നിർബന്ധമാകുന്നത്. അതെപ്പോൾ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ രാജ്യത്തേക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കടന്നു വരുമ്പോൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരുടെ രാജ്യത്തായിരിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്കത് നിർബന്ധമാകും. അതേസമയം മുസ്ലിമീങ്ങളുടെ രാജ്യത്തേക്ക് അവർ കടന്നു വന്നാലോ, അവിടെ ആ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അത് നിർബന്ധമായിത്തീരും. അപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഇതിന് ഒരുക്കമില്ലാത്തവർ, അതുപോലെ തന്നെ യുദ്ധത്തിന് ഒരുങ്ങാത്തവർ, പാവപ്പെട്ടവർ, കഴിവില്ലാത്തവർ, സ്ത്രീകൾ, കുട്ടികൾ, എല്ലാവർക്കും അവിടെ നിർബന്ധമാകുന്നത് ദഫ്ഉഹും ബിമാ അംഖന, സാധിക്കുന്നതെന്തോ അങ്ങനെ അവരുമായി പ്രതിരോധിക്കണം. മാത്രമല്ല, അവിടെ ശത്രുക്കൾക്ക് വഴിപ്പെട്ട് കൊടുക്കൽ ഹറാമാണ് എന്ന് നിഹായ 8 59 പേജിലും പറഞ്ഞതായി കാണാം. ചുരുക്കി പറഞ്ഞാൽ, ആത്യന്തികമായി ആദ്യമേ അഥവാ ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മോട് ആക്രമണം നടത്തുമ്പോൾ മാത്രമാണ് വ്യക്തിപരമായി ഇത് നിർബന്ധമാകുന്നത്. അപ്പോൾ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കൊക്കെ നിർബന്ധമാകും. അത് ആത്മരക്ഷാർത്ഥമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മരക്ഷ എന്നുള്ള നിലക്കോ അഥവാ ജായിസായ മറ്റു നിലക്കോ ആണ് ഇതൊക്കെ ആക്കുന്നതെങ്കിൽ, ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് അനുവദനീയമാണ്. അതേസമയം ഹറാമായ ലക്ഷ്യങ്ങളാണ്, പുരുഷന്മാരോട് സാദൃശ്യപ്പെടലാണ് ലക്ഷ്യം എങ്കിലൊക്കെ ഇത് ഹറാമായി തീരുമെന്ന് നേരത്തെ പറഞ്ഞ ഉജൈരിമിയും അതുപോലെ തന്നെ ഹാഷ്യത്തുൽ ജമലും
ജമലൊക്കെ പറഞ്ഞതില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോ സ്ത്രീകളെ പോലെ തന്നെയാണ് ഇവിടെ ഹിജഡകൾ എന്ന് പറയുന്ന വിഭാഗവും. അപ്പോൾ മുസ്ലിമീങ്ങളിൽ നിന്ന് പുരുഷന്മാരായ ജിഹാദിന് ഒരുങ്ങുന്നവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ജായിസാകും. അതേസമയം സ്ത്രീകൾക്കോ ഇജടകൾക്കോ അവർ ഇതിന് യോഗ്യരല്ലാത്തത് കൊണ്ട് അത് അനുവദനീയമല്ല, സുന്നത്തല്ല, പിന്നെ ജായിസാകുന്ന സന്ദർഭം നാം വിശദീകരിച്ചുവല്ലോ. മാത്രമല്ല ഇമാം കല്യൂബി നാലാം ഭാഗം 266-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം, ഇത് രണ്ടും സുന്നത്താകുന്നത് മുസ്ലിമീങ്ങളായ പുരുഷന്മാർക്കാണ്, അതേസമയം ഇവ രണ്ടും സ്ത്രീകൾക്കും അതുപോലെ ഹിജഡകൾക്കും വല്ലതും പകരം വെച്ചുകൊണ്ടുള്ള മത്സരമാണെങ്കിൽ, സമ്പത്ത് പോലുള്ളത് പകരം വെച്ചുകൊണ്ടാണെങ്കിൽ ഇത് രണ്ടും അവർക്ക് ഹറാമാണ്. അതൊന്നും ഇല്ലെങ്കിൽ അവ രണ്ടും അവർക്ക് കറാഹത്താണ്. അപ്പോൾ പകരമൊന്നും സ്വീകരിക്കാതെ തന്നെ ഇത് നടത്തൽ കറാഹത്താണ് എന്ന് മഹാന്മാരായ ഉലമാവ് പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ അവസാനമായി നമുക്ക് പറയാനുള്ളത് അത് ജായിസാകും, ജായിസാണെന്ന് പറഞ്ഞവരും ഉണ്ട്, കറാഹത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്. പകരമൊന്നും വാങ്ങാതെ ഇത് നടത്തുകയാണെങ്കിൽ, പുരുഷന്മാരുമായി സാദൃശ്യപ്പെടൽ ലക്ഷ്യമില്ലാതെ നടത്തുകയാണെങ്കിൽ അത് ജായിസാണ് എന്ന് ജമലിൽ നിന്നും, അതേസമയം എന്നാലും അത് കറാഹത്താണ്, പകരമൊന്നും വാങ്ങാതെ പകരമൊന്നും വെക്കാതെ മത്സരം നടത്തലാണെങ്കിൽ അത് കറാഹത്താണ് എന്ന് ഇമാം കല്യൂബിയും അതുപോലെ ബുജൈരിമി 348-ാമത്തെ പേജിലൊക്കെ പറഞ്ഞതായി കാണാം. അപ്പോൾ സ്ത്രീകൾ പല യുദ്ധങ്ങളിലും പോയതായി നമുക്ക് റിപ്പോർട്ടായി ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ. അത് പറ്റും, നിങ്ങൾ നോക്കൂ.